ഹായ്, ഞാൻ മിനി കുര്യൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനി സസ്റ്റിജ്യൂഷൻ മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അയൺ ആൻഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഹെൽത്ത് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ്. അയൺ ആൻഡ് ഫോളിക് ആസിഡ് സ്ത്രീകൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഹെൽത്ത് സപ്ലിമെൻറ്റാണ്. സ്ത്രീകൾക്ക് അനിവാര്യമെന്ന് ഞാൻ പറയാൻ കാരണം, സ്ത്രീകളെ പലതരം ലൈഫ് ട്രാൻസിഷൻസിൽ കൂടി കടന്നു പോകാറുണ്ട്. അതായത് ചെറുപ്പകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെൻസ്ട്രേഷന്, പിന്നെ അതുപോലെ മദർഹുഡ്, പ്രഗ്നൻസി, ചൈൽഡ്ഹുഡ്, അങ്ങനെ മദർഹുഡ്, പിന്നെ ലാക്ടേഷന്, അതുപോലെ പീരീഡ്സ് തീരാറാകുമ്പോൾ മെനോപോസ്, ഇങ്ങനെ പല സ്റ്റേജിൽ കൂടി കടന്നു പോകുമ്പോൾ അവർ പലതരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസിന് വിധേയമാകാറുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസിലൊക്കെ ഒരു 50% ആൾക്കാർ ഈ ലേഡീസിലും നമ്മൾ അനീമിയ കാണാറുണ്ട്. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ്, രക്തത്തിലെ എച്ച് ബി യുടെ അളവ് കുറയുമ്പോഴാണ് അനീമിയ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ അനീമിയ ഉണ്ടാകും. ഈ പ്രഗ്നൻസി, ലാക്ടേഷന്, അതുപോലെ മെനോപോസ്, ഈ മെൻസ്ട്രേഷന്, ഈ സമയങ്ങളിൽ അയൺ ആൻഡ് ഫോളിക് ആസിഡിൻ്റെ നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതലാണ്, ആവശ്യകത കൂടുതലാണ്. ഈ സമയത്ത് ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഇത് കിട്ടാത്തത് ഒന്നീ നമ്മൾ പൂറായിട്ടുള്ള ബാലൻസ്ഡ് അല്ലാത്ത ഡയറ്റ് കഴിക്കുന്നത് കൊണ്ടോ, സമീകൃത ആഹാരങ്ങൾ നമ്മൾ കഴിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഫുഡ്, ഹെൽത്തി ഡയറ്റ് കഴിക്കാത്തത് കൊണ്ടോ ഒക്കെയാണ് ഈ എച്ച് ബി കുറയാൻ കാരണമാകുന്നത്. അപ്പം ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഈ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡയറക്ട് സെൽ മാർക്കറ്റിംഗ് കമ്പനി നല്ലൊരു ഫുഡ് സപ്ലിമെൻറ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, അയൺ ആൻഡ് ഫോളിക് ആസിഡ്. അപ്പോൾ അതിനകത്തെ കണ്ടൻസ് എന്ന് പറയുന്നത് അയണുണ്ട്, ഫോളിക് ആസിഡുണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ B12 ഉണ്ട്, ഇത്രയും സിങ്ക്, ഇത്രയും കണ്ടൻസാണ് നമ്മുടെ ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡിനകത്ത് ഉള്ളത്. അപ്പോൾ അയൺ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഒരു മിനറലാണ്. ഈ അയണ് ശരീരത്തിൽ നമ്മുടെ RBC രക്തത്തിലെ രക്ത സ്വേദ രക്ത നമ്മുടെ ചുവന്ന രക്താണുക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, RBC രക്തത്തിലെ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അയണാണ്. അപ്പം ഈ അയണിൻ്റെ എച്ച് ബി കൂട്ടാൻ വേണ്ടി അയണ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതിനകത്തെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് നമ്മൾ സാധാരണ അയൺ ആൻഡ് ഫോളിക് ആസിഡ് കഴിക്കാറുണ്ട്. ഈ ഫോളിക് ആസിഡിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ബർത്ത് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഡിഫെക്ട്സ് ഒന്നും അംഗവൈകല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഈ ഫോളിക് ആസിഡ് കഴിക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള RBCക്കകത്ത് ഹെൽത്തി സെൽസിനെ, അതിൻ്റെ ഹെൽത്ത് RBCയുടെ ഹെൽത്ത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഫോളിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. പിന്നെ വിറ്റമിൻ സി, ഇപ്പം അയൺ ആൻഡ് ഫോളിക് ആസിഡൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വിറ്റമിൻ സിയും ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡിനകത്ത് ഈ കണ്ടൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് സെപ്പറേറ്റ് ആ സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പം വിറ്റമിൻ സി എന്തിനാണുള്ളത്? ഈ സ്റ്റൊമക്കിൽ, നമ്മുടെ വയറ്റിൽ നിന്ന് ഈ അയണിനെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ ഈ വിറ്റമിൻ സി ആവശ്യമാണ്. അപ്പം ആ വിറ്റമിൻ സി എന്ന് പറയുന്ന കണ്ടൻറ്റും ഈ സപ്ലിമെൻറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർ അബ്സോർഷൻ നടക്കാനുള്ളതാണ് വിറ്റമിൻ സി. പിന്നെ അതുപോലെ സിങ്ക് സൾഫേറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മെനോപോസ സമയത്ത് സ്ത്രീകളിൽ ഞാൻ പറഞ്ഞല്ലോ ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗം, നമ്മുടെ എല്ലുകൾക്കൊക്കെ കട്ടി കുറഞ്ഞ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത, ഇതൊക്കെ കോമൺലി കണ്ടുവരാറുണ്ട് പ്രായമായ ഇത് മെനോപോസ സ്ത്രീകളെ. സ്ത്രീ അതായത് പീരീഡ്സ് തീരാറാകുന്ന സമയങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഈ ഓസ്റ്റിയോപ്രോസിസ് കോമൺലി കാണാറുണ്ട്. അപ്പം അത് പരിഹരിക്കാനും ഒക്കെ ഈ നമ്മുടെ സിങ്ക് സൾഫേറ്റ് വളരെ ആവശ്യമാണ്. അതുപോലെ വിറ്റമിൻ ബി ട്വൽവ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നെർവ് സെൽസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ, അതിനകത്തെ സെൽസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് വിറ്റമിൻ B12. അതുപോലെ അത് നമ്മുടെ RBCയെ പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിറ്റമിൻ B12. അപ്പോൾ ഇത്രയും കണ്ടൻസാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡിനകത്ത് ഉള്ളത്. അയൺ ഉണ്ട്, ഫോളിക് ആസിഡുണ്ട്, വിറ്റമിൻ സി ഉണ്ട്, പിന്നെ വിറ്റമിൻ സിങ്ക് സൾഫേറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 1-2 ക്യാപ്സൂൾ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ആഹാരത്തോടൊപ്പം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ കാൽസ്യം കഴിക്കുന്നുണ്ടെങ്കിൽ കാൽസ്യം അയണും കൂടെ ഒന്നിച്ച് നമ്മൾ കഴിക്കരുത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ
കഴിക്കാൻ. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ അയണും കാൽസ്യവും കൂടെ എടുക്കുമ്പോൾ ഒന്നിച്ചെടുക്കരുത്, ഒരു 3 മണിക്കൂർ ഗ്യാപ്പിൽ എടുക്കണം. ഈ ക്യാപ്സൂൾ ഡബിൾ കോട്ടഡ് ക്യാപ്സൂളാണ്, വളരെ സ്റ്റെറൈൽ, വളരെ സ്റ്റെറൈൽ ആയിട്ട് നമുക്ക് വളരെ പ്യൂരിഫിക്കേഷനോടുകൂടി കണ്ടാമിനേഷനൊന്നും ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം നടക്കുന്നത്. നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്ത് സപ്ലിമെൻ്റാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് പ്രൊമോഷന് ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഹെൽത്ത് സപ്ലിമെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വിഷ് യു വെൽത്ത്. താങ്ക് യു.